ദി മാജിക് ഭാഗം 2. റോണ്ട ബേൺ എഴുതിയ ദി മാജിക് എന്ന പുസ്തകത്തെ അധികരിച്ച് 28 ദിവസം പരിശീലിച്ചാൽ അത്ഭുത ഫലങ്ങൾ കൈവരുന്ന അഫർമേഷൻ പ്രോഗ്രാമിന്റെ 2 ഭാഗമാണിത്. 1 ഭാഗം കാണാത്തവർ അത് കണ്ട ശേഷം ഈ വീഡിയോ കാണുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അഫർമേഷൻ പരിശീലനം പരിപൂർണതയിൽ എത്തിക്കാൻ കഴിയുകയുള്ളൂ. വീഡിയോയുടെ പ്ലേലിസ്റ്റ് ലിങ്ക് ഈ പ്രോഗ്രാമിന്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ദി മാജിക് എന്ന മാന്ത്രിക പരിശീലന പരിപാടിയുടെ തുടർന്നുള്ള ഭാഗങ്ങൾ കാണുക. 3 ദിവസത്തെ മാന്ത്രിക പരിശീലനം നമ്മുടെ ബന്ധങ്ങൾ ശക്തമാക്കാനും പരിപോഷിപ്പിക്കുവാനും ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. ബന്ധങ്ങളാണ് അവന്റെ ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നതും സന്തോഷം നൽകുന്നതും. സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിന് വഴികാട്ടികൾ മാത്രമല്ല, നമ്മളുടെ ജീവിതം ആനന്ദകരമാക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതും സുഹൃത്തുക്കൾ തന്നെയാണ്. കൃതജ്ഞത നിങ്ങൾക്ക് കൂടുതൽ ക്ഷമയും ദയയും സഹാനുഭൂതിയും നൽകി നിങ്ങളെ ഉയർന്ന തലത്തിലേക്ക് എത്തിക്കുന്നു. വാക്കുകൾ വളരെ ശക്തിയുള്ളവയാണ്. അതുകൊണ്ടുതന്നെ നമ്മൾ ആരെയെങ്കിലും പറ്റി പരാതിപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിനാണ് ദോഷമുണ്ടാകുന്നത്. ഇതുകൊണ്ടാണ് ലോകത്തെ മഹാത്മാക്കളായ ഗുരുക്കന്മാരും വ്യക്തിത്വങ്ങളും നമ്മളോട് കൃതജ്ഞതാഭരിതമായിരിക്കുവാൻ പറഞ്ഞത്. ആളുകൾ അവർ ആയിരിക്കുന്ന വിധത്തിൽ തന്നെ അവരോട് കൃതജ്ഞത പ്രകടിപ്പിക്കുക എന്നതാണ് ഇന്നത്തെ മാന്ത്രിക പരിശീലനം. നിലവിൽ നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളും നന്നായിരിക്കുന്നുവെങ്കിൽ കൂടി ഈ പരിശീലനത്തിലൂടെ അവയുടെ പ്രൗഢി വർദ്ധിക്കപ്പെടും. നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്ന ആ വ്യക്തിയിൽ നിങ്ങൾ നന്ദിയോടെ കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സമയം ചെലവഴിച്ച ശേഷം അവരുടെ ചിത്രം നിങ്ങളുടെ മുന്നിലേക്കായി വയ്ക്കുക. ഒരു പേനയും നോട്ടുബുക്കും എടുത്തോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ആ വ്യക്തിയിൽ നിങ്ങൾ ഏറ്റവും കൃതജ്ഞതയോടെ കാണുന്ന 5 കാര്യങ്ങൾ രേഖപ്പെടുത്തുക. ഈ 5 കാര്യങ്ങളുടെ പട്ടിക ഉണ്ടാക്കുമ്പോൾ ആ വ്യക്തിയുടെ ചിത്രത്തിൽ നോക്കി ഓരോ വാചകവും നന്ദി എന്ന മന്ത്രവാക്കോടെ തുടങ്ങുക. നിങ്ങൾ ധാരാളമായി യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ബാഗിലോ പോക്കറ്റിലോ ചിത്രങ്ങൾ സൂക്ഷിക്കുക. ദിവസത്തിൽ 3 തവണ ഫോട്ടോകളിൽ നോക്കി ഇതേ നടപടിക്രമം പിന്തുടരുവാൻ ശ്രമിക്കുക. മാന്ത്രികമായ ആരോഗ്യം എന്നതാണ് ഈ ദിവസത്തെ പരിശീലന വിഷയം. ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധനം എന്ന് പറയുന്നത് ആരോഗ്യമാണ്. ആരോഗ്യമുണ്ടെങ്കിൽ ബാക്കിയൊക്കെ താനേ വന്നു ചേരും. എന്നാൽ ഏറ്റവും ആവശ്യമായ ആരോഗ്യം എന്ന ധനത്തെക്കുറിച്ച് ഭൂരിപക്ഷം ആളുകളും ബോധവാന്മാരല്ല എന്നതാണ് യാഥാർത്ഥ്യം. നല്ല പോഷകാഹാരവും വ്യായാമവും ലഭിച്ചിട്ടും ചിലരിൽ കാണുന്ന ഊർജക്ഷമതയുടെ കുറവിന് പ്രധാന കാരണം കൃതജ്ഞത ഇല്ലായ്മയാണ്. മാന്ത്രിക ആരോഗ്യ പരിശീലനം ആരംഭിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തെക്കുറിച്ച് സ്വയം പറയുകയും അത് കേൾക്കുകയും ചെയ്യുക. ഉദാഹരണമായി, എന്റെ കണ്ണുകൾക്ക് നല്ല കാഴ്ചശക്തിയുണ്ട്, എന്റെ ഹൃദയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇത് പറയുകയും കേൾക്കുകയും ചെയ്തതിന് ശേഷം കണ്ണുകൾ അടയ്ക്കുക. എന്നിട്ട് മനസ്സിൽ ആ വരികൾ ആവർത്തിച്ച് നിങ്ങളുടെ ശരീരത്തിലെ ആ ഭാഗത്തിനോട് കഴിയാവുന്നിടത്തോളം കൃതജ്ഞത പ്രകാശിപ്പിക്കുക. എന്തിന് നിങ്ങൾ കൃതജ്ഞത പ്രകാശിപ്പിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ അത് നിങ്ങളെ കൂടുതൽ ആഴത്തിൽ അതേപറ്റി നന്ദിയുള്ളവരായിരിക്കുവാൻ സഹായിക്കും. വിസ്മയിപ്പിക്കുന്ന നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെപ്പറ്റി ചിന്തിക്കുക. വെറുമൊരു ജലദോഷം പിടിപെട്ടാൽ തന്നെ നിങ്ങൾക്കറിയാം രുചി അറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുമെന്ന്. അതോടെ ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതുമെല്ലാം രുചി അറിയാതെയായി മാറുമെന്ന്. പറയുക, എന്റെ രുചി അറിയാനുള്ള കഴിവിന് നന്ദി. ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കാര്യമാണ് മനുഷ്യജീവികൾ തമ്മിലുള്ള ഹസ്തദാനം. പറയൂ, എന്റെ ഏറ്റവും വിലപ്പെട്ട സ്പർശബോധത്തിന് നന്ദി. നിങ്ങളുടെ കണ്ണുകളുടെ അത്ഭുതത്തെക്കുറിച്ച് ചിന്തിക്കൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും സുഹൃത്തുക്കളുടെയും മുഖങ്ങൾ കാണാൻ കണ്ണുകൾ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. ദി മാജിക് ഓഫ് തിങ്കിംഗ് ബിഗ് എന്ന പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? പലർക്കും പുസ്തകങ്ങൾ വായിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും പല കാരണങ്ങളാലും അതിന് സമയം കണ്ടെത്താൻ കഴിയാറില്ല എന്നതാണ് സത്യം. എന്നാൽ ഈ പുസ്തകത്തിൽ എന്താണ് പ്രതിപാദിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ചിന്തകളാണ് നാം ആരായി തീരണമെന്ന് തീരുമാനിക്കുന്നത്. വലുതായി ചിന്തിക്കാനും വലിയ നേട്ടങ്ങൾ കൈവരിക്കാനുമുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞു തരുന്ന പുസ്തകമാണ്
ദി മാജിക് ഓഫ് തിങ്കിംഗ് ബിഗ്. പുസ്തകങ്ങൾ, പത്രങ്ങൾ, ഇമെയിലുകൾ എന്നിവ വായിക്കാം, ടെലിവിഷൻ കാണാം, പ്രകൃതി ഭംഗി നുകരാം. ഇതിനെല്ലാം ഉപരി ജീവിതവഴിയിലൂടെ മുന്നേറാം. ഒരു മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ മൂടിക്കെട്ടി നോക്കൂ. എന്നിട്ട് നിങ്ങൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കൂ. നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ നമിക്കൂ. പറയൂ, എല്ലാം കാണാൻ എനിക്ക് കഴിവ് നൽകുന്ന എന്റെ കണ്ണുകൾക്ക് നന്ദി. തലച്ചോറിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലെങ്കിൽ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കുകയില്ല. ജീവിതത്തെ അറിയുവാനും ആസ്വദിക്കുവാനും യഥാർത്ഥത്തിൽ നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ തലച്ചോറാണ്. ലോകത്തെ ഒരു കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയും ഈ കഴിവിന് പകരം ആകില്ല. പറയൂ, എന്റെ തലച്ചോറിനും എന്റെ മനോഹരമായ മനസ്സിനും നന്ദി. നിങ്ങളുടെ ശരീരത്തിനും ആരോഗ്യത്തിനും ജീവിതത്തിനും വേണ്ടി ആഴ്ചയിൽ 7 ദിവസവും 24 മണിക്കൂറും നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് കോശങ്ങളെപ്പറ്റി ചിന്തിക്കൂ. പറയൂ, കോശങ്ങൾക്ക് നന്ദി. നിങ്ങളുടെ എല്ലാ ശരീരഭാഗങ്ങളിലേക്കും ജീവന്റെ ഒഴുക്കു നിയന്ത്രിക്കുന്നത് ഹൃദയമാണ്. പറയൂ, എന്റെ ശക്തവും ആരോഗ്യസമ്പന്നവുമായ ഹൃദയത്തിന് നന്ദി. അടുത്തതായി ഒരു പേപ്പറോ കാർഡോ എടുത്ത് അതിൽ വലിയ അക്ഷരങ്ങളിൽ ഇനി പറയുന്ന കാര്യങ്ങൾ എഴുതുക. ആരോഗ്യം നൽകിയ സമ്മാനമാണ് എന്റെ ജീവിതം. എന്നിട്ട് ഈ കാർഡ് എപ്പോഴും കാണത്തക്ക രീതിയിൽ ഒരു സ്ഥലത്ത് വയ്ക്കുക. ഇന്ന് കുറഞ്ഞ പക്ഷം വ്യത്യസ്തമായ 4 സന്ദർഭങ്ങളിൽ നിങ്ങൾ വാക്കുകൾ കാണുമ്പോൾ വളരെ സാവധാനം ഒരു സമയം ഒരു വാക്ക് എന്ന രീതിയിൽ വായിക്കുക. എന്നിട്ട് നന്ദിപൂർവം ആരോഗ്യത്തിന്റെ സമ്മാനം അനുഭവിക്കുക. മാന്ത്രിക പരിശീലനം 5 ദിവസത്തിലേക്ക് കടക്കുകയാണ്. മാന്ത്രിക പണം എന്നതാണ് ഈ ദിവസത്തെ പരിശീലന പദ്ധതി. എല്ലാവർക്കും ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് പണം. പണമുണ്ടെങ്കിൽ നമ്മുടെ 50% പ്രശ്നങ്ങളും പരിഹരിക്കാം എന്നാണ് പറയപ്പെടുന്നത്. ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്കാണ് പണമുണ്ടാക്കാൻ നല്ലതെന്ന് ആധുനിക മോട്ടിവേഷൻ ഗുരുക്കന്മാർ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പണത്തിന്റെ അഭാവമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കേണ്ട ചില വസ്തുതകളുണ്ട്. നിങ്ങൾക്കുണ്ടാകുന്ന സങ്കടത്തിനും അസൂയയ്ക്കും നിരാശയ്ക്കും സംശയത്തിനും പണത്തെക്കുറിച്ചുള്ള ഭയത്തിനും നിങ്ങളിലേക്ക് പണമെത്തിച്ചേരുന്നതിന് തടസ്സമായി മാറുന്നു എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്തുകൊണ്ടെന്നാൽ ഇത്തരം വികാരങ്ങൾ വരുന്നത് നിങ്ങൾക്കിപ്പോഴുള്ള പണത്തിൽ, ഐശ്വര്യത്തിൽ നിങ്ങൾ നന്ദിയുള്ളവരല്ല എന്നതുകൊണ്ടാണ്. പണത്തെക്കുറിച്ചുള്ള പരാതി, പണത്തെക്കുറിച്ചുള്ള തർക്കം, പണത്തെപ്പറ്റി നിരാശ, എന്തിൻ്റെയെങ്കിലും വിലയെക്കുറിച്ചുള്ള വിമർശനം, അല്ലെങ്കിൽ പണത്തെ മോശമായി കരുതുക തുടങ്ങിയവയൊക്കെ നെഗറ്റീവ് എനർജിയാണ് നിങ്ങളിലേക്ക് പകരുന്നത്. ഇവയെല്ലാം നന്ദികേടിന്റെ പ്രകടനങ്ങളാണ്. ഭൂരിഭാഗം പേർക്കും പണമൊരു കൗശലക്കാരനെ പോലെയാണ്. പ്രത്യേകിച്ചും ആവശ്യത്തിന് പണമില്ലാത്തവർക്ക് അതുകൊണ്ട് 2 തരത്തിലാണ് മാന്ത്രിക പണപരിശീലനമുള്ളത്. മാന്ത്രിക പണപരിശീലനം തുടരുന്നതിന്റെ ഭാഗമായി ഒരു ഒറ്റരൂപ നാണയം എടുക്കുക. അതിൽ ഇനി നിങ്ങൾ പറയുന്ന വാചകം ചെറുതായി എഴുതി ഒട്ടിക്കുക. എന്റെ ജീവിതത്തിലുടനീളം എനിക്ക് ലഭിച്ച പണത്തിന് നന്ദി. നിങ്ങളുടെ ഈ മാന്ത്രിക നാണയം എടുത്ത് പേഴ്സിലോ പോക്കറ്റിലോ ഇടുക. രാവിലെയോ ഉച്ചയ്ക്ക് ശേഷമോ ഒരു തവണയോ നിങ്ങൾ വിചാരിക്കുന്ന അത്രയും തവണയോ ഇത് ചെയ്യാവുന്നതാണ്. ഇന്നു മുതൽക്കങ്ങോട്ടേക്ക് എപ്പോഴെല്ലാം എന്തെങ്കിലും പണം നിങ്ങളുടെ ശമ്പളമോ കിഴിവോ റീഫണ്ടോ അല്ലെങ്കിൽ പണത്തിന് തുല്യമായ എന്തെങ്കിലുമോ ലഭിക്കുമ്പോൾ നിങ്ങൾ തികച്ചും കൃതജ്ഞത ഉള്ളവനായിരിക്കുമെന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുക. ഈ ഓരോ സന്ദർഭങ്ങളും അർത്ഥമാക്കുന്നത് നിങ്ങൾ പണം സ്വീകരിച്ചു എന്നതാണ്. ഓരോ സംഭവവും കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി പ്രയോഗത്തിൽ വരുത്താനുള്ള ഒരവസരവും കൂടിയാണ്. 5 ദിവസം പരിശീലനം ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചുരുക്കി പറയാം. മാന്ത്രിക പരിശീലനത്തിന്റെ 1 മുതൽ 3 വരെയുള്ള സ്റ്റെപ്പുകൾ ആവർത്തിക്കുക. 1, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ എഴുതുക. 10 പട്ടിക തയ്യാറാക്കുക. എന്തുകൊണ്ട് ഇതിന് നന്ദി പ്രകാശിപ്പിക്കണമെന്ന് എഴുതുക. പട്ടിക ആവർത്തിച്ച് നന്ദി, നന്ദി, നന്ദി എന്ന് പറയുക. ഓരോ സംഭവത്തിനും ഉള്ളിൽ തട്ടി കൃതജ്ഞത പ്രകാശിപ്പിക്കുക. നിങ്ങളുടെ ബാല്യ കൗമാരകാലത്തെപ്പറ്റി
അല്പസമയം ഇരുന്ന് ചിന്തിക്കുക. അക്കാലത്ത് ഒരു രൂപ പോലും ചെലവില്ലാതെ നിങ്ങൾക്ക് ലഭിച്ചിരുന്ന കാര്യങ്ങൾ ഓർക്കുക. നിങ്ങൾക്കുവേണ്ടി മറ്റുള്ളവർ പണം ചിലവഴിക്കപ്പെട്ട ഓരോ സന്ദർഭവും ഓർക്കുക. ഹൃദയം പൂർണമായും ആ സംഭവത്തിൽ ഉറപ്പിച്ച് ഉള്ളിൽ തട്ടി നന്ദി എന്ന ഈ മാന്ത്രിക വാക്കുകൾ ഉരുവിടുക. ഈ ദിവസത്തിന് ശേഷം മാന്ത്രിക രൂപ എല്ലാ ദിവസവും നിങ്ങൾ കാണത്തക്ക സ്ഥലത്ത് വയ്ക്കുക. നിങ്ങൾക്ക് ലഭിച്ച ധനസമൃദ്ധിയിൽ നന്ദി പ്രകാശിപ്പിക്കേണ്ടത് ഓർമ്മിക്കാനാണിത്. അഞ്ചാം ദിവസത്തെ പരിശീലനമായ മാന്ത്രിക പണം ഇവിടെ പൂർത്തിയാകുന്നു. ആറാം ദിവസത്തെ മാന്ത്രിക പരിശീലനത്തിലേക്ക് കടക്കാം. ജീവിതത്തിൽ എല്ലാവർക്കും ഒരു തൊഴിൽ വേണം. അത് സർക്കാർ ജോലിയാകാം, പ്രൈവറ്റ് ജോലിയാകാം, ഡോക്ടറോ എഞ്ചിനീയറോ മാനേജ്മെന്റ് വിദഗ്ധനോ ഒക്കെയാകാം. ബിസിനസ്, രാഷ്ട്രീയം, സാമൂഹിക സേവനം ഇവയൊക്കെ തൊഴിലിന്റെ ഗണത്തിലാണ് റോണ്ട ബൈറേൻ തന്റെ ലോകപ്രശസ്തമായ ദ മാജിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തുതന്നെയായാലും ജീവിക്കാൻ ഒരു തൊഴിൽ ആവശ്യമാണ്. ഏതു തൊഴിലായാലും ആ തൊഴിൽ അഭിവൃദ്ധി ഉണ്ടായാൽ മാത്രമേ മനുഷ്യന് സന്തോഷവും സമാധാനവും ധനവും അംഗീകാരവും ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ പ്രവൃത്തി മന്ദഗതിയിലാവുകയും കാലക്രമേണ തൊഴിൽ നഷ്ടപ്പെട്ടേക്കാവുന്ന വിധം അധപ്പതിക്കുകയും ചെയ്തേക്കാം. ഓർക്കുക, നന്ദിയില്ലാത്തവരിൽ നിന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടും. നിങ്ങൾ എത്രത്തോളം കൃതജ്ഞത അർപ്പിക്കുന്നുവോ അതിന് തത്തുല്യമായി നിങ്ങൾക്ക് തിരികെ ലഭിക്കും. ബിസിനസ് ഉടമകൾ ബിസിനസ്സിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിനു പകരം വിഷമിക്കുകയാണെങ്കിൽ അവരുടെ കച്ചവടം താഴേക്കു പോകും. നിങ്ങളുടെ ജോലിയെപ്പറ്റി നിങ്ങൾക്കുള്ള ചിന്തകളും വികാരങ്ങളും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്ന അദൃശ്യനായ ഒരു മാനേജർ നിങ്ങൾക്ക് ഉണ്ടെന്ന് ഇന്ന് ഭാവനയിൽ കാണുക. ഇനി മാനേജർ കയ്യിലൊരു പേനയും നോട്ട്ബുക്കും പിടിച്ച് ഇന്ന് നിങ്ങൾ പോകുന്നിടത്തെല്ലാം നിങ്ങളെ പിന്തുടരുമെന്ന് കരുതുക. നിങ്ങളുടെ തൊഴിലിൽ കൃതജ്ഞതയുടെ മുഹൂർത്തങ്ങൾ നിങ്ങൾ കണ്ടെത്തുമ്പോഴൊക്കെ നിങ്ങളുടെ മാനേജർ അത് കുറിച്ചു വയ്ക്കും. നിങ്ങളുടെ ജോലി നിങ്ങൾ നന്ദിയോടിരിക്കുന്ന പരമാവധി കാര്യങ്ങൾ കണ്ടെത്തുക എന്നതാണ്. അങ്ങനെയെങ്കിൽ ദിനാന്ത്യം നിങ്ങളുടെ മാനേജർക്ക് നിങ്ങളുടെ കൃതജ്ഞതയുടെ വലിയൊരു പട്ടിക തന്നെ ലഭിക്കും. ഇന്നത്തെ നിങ്ങളുടെ പ്രവൃത്തി നിങ്ങൾക്ക് കഴിയാവുന്നിടത്തോളം നന്ദി പ്രകാശിപ്പിക്കുവാൻ തക്ക കാരണങ്ങൾ കണ്ടെത്തുക എന്നതാണ്. നിങ്ങളുടെ മാനേജർ നിങ്ങൾ കൃതജ്ഞാലുവായിരിക്കുന്ന ഓരോ നിമിഷവും ഇപ്രകാരം പറഞ്ഞുകൊണ്ട് കുറിച്ചിടട്ടെ: ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവനാണ്. ആറാം ദിവസത്തെ മാന്ത്രിക പരിശീലനം പരിസമാപ്തി കുറിക്കുന്നു.